saying, nor hill and dale, telling the tale. ക്രിസ്തുയേശുവിനാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, ഈ വർഷം ക്രിസ്മസ് പ്രോഗ്രാം ഓൺലൈനായിട്ട് നടത്താൻ നമ്മൾ തീരുമാനിച്ചു. അത് പ്രകാരം പ്രോഗ്രാമുകൾ അയച്ചു തന്നവരുടെ പ്രോഗ്രാമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം ക്രിസ്മസ് പ്രോഗ്രാം നടത്താൻ ദൈവം സഹായിച്ചിരിക്കുന്നു. ക്രിസ്മസിന്റെ സന്തോഷം ഇന്നത്തെ രാവിലത്തെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ട് അനുഭവിച്ച നാം ഈ കലാപരിപാടികളിലൂടെയും ആ സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ. ആനന്ദധ്വനി മുഴങ്ങി
ബന്ധപ്പെട്ട ഒരു ചെറിയ തിരുവചന സന്ദേശത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ. യഹൂദ രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഈ ചോദ്യം ഒരു അന്വേഷണമാണ്. കിഴക്ക് നിന്ന് വളരെ ദൂരെ യാത്ര ചെയ്തു വന്ന ചില വിദ്വാൻമാരുടെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇതിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇത് യേശുവിന്റെ കാലത്ത് മാത്രമല്ല, ഇന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ എന്തിനും ഗൂഗിളിൽ അന്വേഷിക്കുകയാണ്, തിരയുകയാണ്, കണ്ടെത്താൻ ശ്രമിക്കുകയാണ്. പല കാര്യങ്ങളും ഗൂഗിളിൽ നമ്മൾ അന്വേഷിച്ച് ഉത്തരം കണ്ടെത്തുന്ന അനുഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളിലെ വാർത്ത എന്ന് പറയുന്നത് 28 വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ട സിസ്റ്റർ അഭയയുടെ മരണത്തിന് കാരണം എന്ത് എന്നത് ആണ്. നീണ്ട 28 വർഷത്തിന് ശേഷം വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കാരണം കണ്ടെത്തുകയും കാരണമായവരെ ശിക്ഷ വിധിക്കുകയും ചെയ്തതാണ് നമ്മൾ ഈ നാളുകളിൽ കണ്ടത്. ഈ 2020-ാമത്തെ വർഷത്തിൽ നമ്മൾ ഒരുപാട് കേട്ടത് എന്താണ്? കൊറോണ എന്ന അന്വേഷണം,
കൊറോണയ്ക്ക് പരിഹാരം എന്തെന്ന അന്വേഷണം, കൊറോണയെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന അന്വേഷണവും പരീക്ഷണങ്ങളും ഏറ്റവും മികച്ച രീതിയിൽ ലോകമെമ്പാടും നടന്നുകൊണ്ട്. അതിന് പല ഉത്തരങ്ങളും കിട്ടി, ചിലർ കണ്ടെത്തു, പരീക്ഷണങ്ങളിൽ വിജയിച്ചു, അന്വേഷണങ്ങൾ വിജയകരമായി, ഇനിയും അന്വേഷണങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. യേശു പൈതൽ ബത്ലഹേമിൽ ജനിച്ചപ്പോഴും ഇതുപോലെയുള്ള അന്വേഷണങ്ങൾ നടന്നു. കിഴക്കിൽ ഒരു വിശേഷ നക്ഷത്രം, അവിടെ പറഞ്ഞത് അവന്റെ നക്ഷത്രം, ജനിച്ച പൈതലിന്റെ നക്ഷത്രം ആകാശത്ത് കണ്ടപ്പോൾ വാനനിരീക്ഷകന്മാരായ ചിലർ അതിന്റെ ഉറവിടം തേടി, അതിന്റെ കാരണം തേടി പുറപ്പെട്ടു. അതിന്റെ പിന്നാലെ യാത്ര ചെയ്ത് അന്വേഷിച്ചു വന്നുകൊണ്ടിരുന്നവർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ പോയി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് അന്വേഷിക്കുകയാണ്. അവർക്ക് അവിടെ യേശു പൈതലിനെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. വീണ്ടും അവർ അന്വേഷിച്ചിറങ്ങിയപ്പോൾ അവരെ നയിച്ച നക്ഷത്രം അവരെ യേശു പൈതലിരിക്കുന്ന ആ വീടോളം കൊണ്ടെത്തിക്കുകയും യേശുവിനെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കുകയും ചെയ്യും. ഒരുപക്ഷെ ആട്ടിടയന്മാരും അന്ന് യേശുവിനെ അന്വേഷിച്ചിറങ്ങിയിരിക്കാം. യഥാർത്ഥത്തെ വിദേശത്ത് നൽകി പുറദേശത്ത് നിന്ന് വരുന്നവരെല്ലാം സത്രങ്ങളിലാണ് താമസിച്ചിരുന്നത്. യേശുവിനെ അന്വേഷിച്ച് സത്രങ്ങളിൽ പോയവർ കാണാം, പക്ഷേ യേശുവും സത്രങ്ങളിൽ ഇല്ല. വിദ്വാൻമാർക്കും ആട്ടിടയന്മാർക്കും യേശുവിനെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞത് എവിടെയാണ്? കൊട്ടാരത്തിലല്ല, സത്രത്തിലല്ല, പശുത്തൊഴുത്തിലാണ് എന്ന് നമ്മൾ അറിയുന്നു. കാരണം യഥാർത്ഥത്തിൽ യേശു ജനിച്ചത് അവിടെയാണ്. യേശു പുൽക്കുടിയിൽ ജനിച്ചപ്പോൾ കൊട്ടാരത്തിലും സത്രത്തിലും യേശുവിനെ അന്വേഷിച്ചിട്ട് കാര്യമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നും നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ തിരയുന്നവരാണോ നാം? എങ്കിൽ നാം യേശുവിനെ ഇന്ന് എവിടെ തിരയുന്നു എന്നത് ഒരു വലിയ സത്യം ആണ്. പലപ്പോഴും വിദ്വാൻമാരെ പോലെ നാമം കൊട്ടാരങ്ങളിലും സത്രങ്ങളിലും യേശു ഇല്ലാത്ത ഇടങ്ങളിൽ യേശുവിനെ തിരയാൻ ശ്രമിക്കുന്നവരാണ്. അവിടെ നാം ക്രിസ്തുവിനെ കണ്ടെത്തുന്നില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ ക്രിസ്തു വസിക്കുന്ന ഇടം നമ്മുടെ ഹൃദയത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദകരം. വിദ്വാൻമാർക്ക് വഴികാട്ടിയായി നക്ഷത്രം ഉണ്ടായിരുന്നതുപോലെ, ആട്ടിടയന്മാർക്ക് അടയാളമായി യേശു ജനിച്ചതിന്റെ സൂചനകൾ ദൂതൻ പറഞ്ഞുകൊടുത്തത് ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന പൈതലിനെ നിങ്ങൾ കാണും എന്നത്. അടയാളങ്ങളും വഴികാട്ടികളും അവരെ യേശുവിന്റെ അടുക്കലേക്ക് എത്തിച്ചു. നമ്മുടെ ജീവിതത്തിലും ദൈവവചനം നമ്മെ നേർവഴിക്ക് നയിക്കുന്നു. വചനത്തിന്റെ മഹത്വം തിരിച്ചറിയാം. യേശു എന്ന ജീവിതത്തെ, സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാം. ആ യേശുവിലൂടെ തന്നെ, യേശു കാണിക്കുന്ന വഴികളിലൂടെ തന്നെ, യേശു പറഞ്ഞു തന്ന അടയാളങ്ങളിലൂടെ തന്നെ അവന്റെ അടുക്കലേക്ക് നമുക്കെത്താം. ഇന്നത്തെ നമ്മുടെ ജീവിതയാത്രയിൽ ഒരുപാട് അന്വേഷണങ്ങൾ വഴിതെറ്റിപ്പോകുന്നുണ്ട്. അത് വിട്ടുകളഞ്ഞ് യേശു തന്ന സൂചനകളുമായി യേശുവിൻ്റെ അരികിലെത്താം. ദൈവം തന്റെ വചനത്തിലൂടെ നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവീക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിനെ ബലപ്പെടുത്തി കാക്കുമാറാകട്ടെ.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹവിശ്വാസികളെ, ലോകം മുഴുവനും കോവിഡ് 19 എന്ന മഹാമാരിയാൽ ജനം ഭയപ്പാടിനാലും വളരെ ഭാരത്താലും കഴിയുന്ന ഈ വേളയിൽ ക്രിസ്തുവിൻ്റെ ജനന മഹോത്സവം, അതിൻ്റെ ഒട്ടും പ്രശസ്തി നഷ്ടപ്പെടാതെ വണ്ണം ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുകയാണ്. ക്രിസ്മസ് വെറുമൊരു ആഘോഷം മാത്രമല്ല, അത് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യത്തിൻ്റെയും അനുഭൂതി കൂടിയാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നതും പങ്കുവയ്ക്കുന്നതും യേശുക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് നന്മയുടെ പാഠങ്ങളായ സ്നേഹം, സാഹോദര്യം, സഹിഷ്ണുത, അതിലുപരി മനുഷ്യത്വവും മാനവികതയുമാണ്. അടിസ്ഥാനപരമായി ക്രിസ്ത്യാനികളാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നതെങ്കിലും ഏകദേശം 160 രാജ്യങ്ങളോളം ക്രിസ്മസ് ആഘോഷിക്കപ്പെടുകയാണ്. നമ്മുടെ ഭാരതത്തിലും ക്രിസ്ത്യാനികൾ വളരെ കുറച്ചാണെങ്കിലും നാനാത്വത്തിൽ ഏകത്വം ആഘോഷിക്കുന്ന നമുക്കും ക്രിസ്മസ് ഒരാഘോഷം തന്നെയാണ്. ജാതി മത വ്യത്യാസങ്ങൾക്കപ്പുറം വൈവിധ്യങ്ങൾ മറന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും സാധിക്കും എന്നതിനുള്ള വലിയ പ്രതീകമാണ് ക്രിസ്മസിനുള്ള ജനപ്രീതി. ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് 3 സന്ദേശങ്ങളാണ്. യേശുക്രിസ്തു ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജാതനാകുമ്പോൾ ആകാശത്ത് ഒരു പ്രത്യേക നക്ഷത്രം ഉദിക്കുകയും അത് കണ്ട വിദ്വാൻമാരും ശാസ്ത്രിമാരും ലോകത്തെവിടെയോ ഒരു രാജാവ് പിറന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ രാജാവിനെ കാണുവാൻ
പുറപ്പെട്ടു, രാജകുമാരനെ കാണുവാൻ പുറപ്പെട്ടു. ആ പുറപ്പെടുന്ന വേളയിൽ അവർക്ക് വഴികാട്ടിയായി ഈ നക്ഷത്രം മുന്നേ പോയിക്കൊണ്ടിരുന്നു. ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ എത്തുവോളം അത് അവർക്ക് വഴികാട്ടിയായി നിന്നു. അങ്ങനെ യേശുക്രിസ്തു ജനിച്ച സ്ഥലവും യേശുക്രിസ്തുവിനെയും അവർക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ യേശുക്രിസ്തുവിനെ കാണിക്കുവാൻ വഴികാട്ടിയായത് ഒരു നക്ഷത്രമാണ്. രണ്ടാമത്, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും പ്രവചിച്ച പ്രവചനപ്രകാരം ആ രാജാതിരാജൻ പിറന്നത് വൻമാളികയിലോ കൊട്ടാരങ്ങളിലോ അല്ല, കേവലം എളിമയുടെയും താഴ്മയുടെയും അടയാളമായ കാലിത്തൊഴുത്തിലാണ്. ആ കാലിത്തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ആധുനിക രീതിയിൽ കരോളിന് ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ പുൽക്കൂടൊക്കെ വലിയ ആഡംബരമായിട്ടൊക്കെ വച്ചിരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ കാലിത്തൊഴുത്തിൽ അത്ര സൗകര്യങ്ങളോ മനോഹാരിതയോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ആ കാലിത്തൊഴുത്തിലാണ് നമ്മുടെ രക്ഷകനായ ഉണ്ണിയീശു പറഞ്ഞത്. മൂന്നാമതായി, എല്ലാ ജനങ്ങളും പല സാഹചര്യങ്ങളിലാണ് ജീവിച്ച് പല ലക്ഷ്യങ്ങളിലാണ് ജീവിക്കുന്നതെങ്കിലും എല്ലാവർക്കും സമാധാനത്തോടെയുള്ള ജീവിതമാണ് ആഗ്രഹം. എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാമെന്ന് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജന്മശേഷം മാലാഖമാർ പാടിപ്പഠിപ്പിച്ച പാട്ട്, ആ പാടിപ്പഠിപ്പിച്ച പാട്ട് അതാണ്, സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അപ്പോൾ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർ, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർ എപ്പോഴും സമാധാനമാണ്. ഈ മൂന്ന് സന്ദേശങ്ങളിൽ നിന്നും കേവലം ഒരു നക്ഷത്രം യേശു ക്രിസ്തുവിൻ്റെ ജന്മസ്ഥലം കണ്ടെത്തുവാൻ വിദ്വാൻമാരെ സഹായിച്ചുവെങ്കിൽ നമുക്ക് ചുറ്റും താമസിക്കുന്ന മറ്റുള്ളവർക്ക് നന്മയുടെ ഒരു വഴികാട്ടിയായി, നന്മയുടെ ഒരു വഴികാട്ടുന്ന നക്ഷത്രമായി ശോഭിക്കാൻ കഴിയുമോ? അതേപോലെ ഉന്നതകുലജാതനായ രാജാതിരാജാവ് തൻ്റെ മഹത്വവും ജീവിത സൗകര്യങ്ങളും വെടിഞ്ഞ് കേവലം ഒരു കാലിത്തൊഴുത്തിലാണ് ജന്മമെടുത്തത്. അവിടെ നാം വലിയൊരു എളിമ കാണുന്നുണ്ട്, താഴ്മ കാണുന്നുണ്ട്. നമുക്കും
നമ്മുടെ സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞ് നമ്മുടെ അഹംഭാവമെല്ലാം കളഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ താഴ്മയും എളിമയും ഉള്ളവരായിരിക്കാൻ കഴിയുമോ? അതേപോലെ മലാഖമാർ പാടിയതുപോലെ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്നും സമാധാനം ആഗ്രഹിക്കുന്ന നമുക്ക് ദൈവകൃപ ലഭിച്ചവരായി ഭൂമിയിൽ മാനവികതയ്ക്കും മനുഷ്യത്വത്തിനും വേണ്ടി ജീവിക്കാൻ കഴിയുമോ? അതിന് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മേവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. ആമേൻ. Closely to him.
bird machine. Check. നമസ്കാരം. ക്രിസ്മസ് ദിന പ്രത്യേക ന്യൂസ് ബുള്ളറ്റിൻ വാർത്തകൾ വായിക്കുന്നത് അമൃൻ ക്രിസ്. പ്രധാന വാർത്തകൾ. എരിഹോവിൽ നിന്നും യോർദാനിലേക്ക് യാത്ര തിരിച്ച യാത്രക്കാരിൽ ഒരാളെ കാണുവാനില്ല. 3 മാസം പ്രായം തോന്നിക്കുന്ന ആൺകുഞ്ഞിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഹെവൻലി പാലസിൽ തീവ്രവാദിയുടെ നുഴഞ്ഞുകയറ്റം. ആകാശത്ത് ഒരു വിശേഷ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. നവജാത ശിശുവിനെയും മാതാപിതാക്കളെയും കാണുവാനില്ല. വാർത്തകൾ വിശദമായി. എരിഹോവിൽ നിന്ന് യോർദാനിലേക്ക് യാത്ര തിരിച്ച ഏലിയാവ് എന്ന ആളിനെയാണ് കാണാതായിരിക്കുന്നത്. കൂടെ ഉണ്ടായിരുന്ന എലീഷയുമായി ഞങ്ങളുടെ പ്രതിനിധി നടത്തിയ കൂടിക്കാഴ്ചയിൽ കിട്ടിയ വിവരം ഇപ്രകാരമാണ്. അവർ യോർദാൻ റിവർ കടന്ന ശേഷം വലിയൊരു ചുഴലിക്കാറ്റുണ്ടാവുകയും ആ ചുഴലിക്കാറ്റിൽ ഏലിയാവ് അപ്രത്യക്ഷനാവുകയുമാണ് ഉണ്ടായത്. എന്നാൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഒരു പുതപ്പ് തനിക്ക് ലഭിച്ചതെന്ന് പറയുകയുണ്ട്. 50 പേരടങ്ങുന്ന ഒരു സൈന്യം അവിടെ തിരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരെയും ഒന്നും കണ്ടെത്താനായിട്ടില്ല. ഈജിപ്ത്. 3 മാസം പ്രായം തോന്നിക്കുന്ന ഒരാൺകുഞ്ഞിനെ നൈൽ നദിയിൽ ഒരു പെട്ടിയിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ഈജിപ്തിലെ രാജാവായ ഫറവോന്റെ മകളാണ് ഈ കാഴ്ച ആദ്യമായി കണ്ടത്. ഹെവൻലി പാലസിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദി മുൻ മന്ത്രി ലൂസിഫറായിരുന്നു. അധികാരമോഹം അതിരി കടന്നതിനെ തുടർന്ന് തന്നെ പിരിച്ചുവിടുകയായിരുന്നു. സമർത്ഥനായ രാജാവ് ലൂസിഫറിനെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ ലൂസിഫർ ഏത് രൂപത്തിലും ഭാവത്തിലും എവിടെയും കയറിപ്പറ്റാൻ കഴിവുള്ള ആളാകിയാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആകാശത്ത് ഒരു വിശേഷ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടത് വാനനിരീക്ഷകർ. തങ്ങൾ ആകാശം നിരീക്ഷിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു വിശേഷ നക്ഷത്രം ആകാശത്ത് കണ്ടെന്നും അത് ഒരു അത്ഭുത ശിശുവിൻ്റെ ജനനത്തെ സൂചിപ്പിക്കുന്നു എന്നും വാനനിരീക്ഷകർ അഭിപ്രായപ്പെട്ടു. തങ്ങൾ ശിശുവിനെ തേടി എരുഷലേമിലേക്ക് യാത്രയാവുകയാണെന്നും പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു. നവജാത ശിശുവിനെയും മാതാപിതാക്കളെയും കാണുവാനില്ല. ബത്ലഹേം കാറ്റിൽഷെഡ് ഹോസ്പിറ്റലിൽ ജനിച്ച ആൺകുഞ്ഞിനെയും മാതാപിതാക്കളെയുമാണ് കാണാതായത്. ഇവർ ബത്ലഹേം സ്വദേശികളല്ലെന്നും സെൻസസിനോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേർന്നതാണെന്നും ഞങ്ങളുടെ പ്രത്യേക ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ച് നക്ഷത്രം പിന്തുടർന്ന് കിഴക്കുനിന്നെത്തിയ വിദ്വാൻമാർ കാഴ്ചകൾ അർപ്പിച്ച് മടങ്ങിയിരുന്നു. ഈ കുഞ്ഞിൻ്റെ ജനന വാർത്ത അറിഞ്ഞ് ഹെറോദ രാജാവ് അസ്വസ്ഥനാണ്. സ്പോർട്സ് ന്യൂസ്. വേൾഡ് വൈഡ് മാരത്തോൺ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ തുടക്കത്തിലും മറ്റ് ചിലർ പകുതി വഴിയിലും വെച്ച് പിന്മാറുന്നുണ്ട്. എന്നാൽ ചുരുക്കം ചിലർക്ക് വളരെ ഭംഗിയായി തങ്ങളുടെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. ഇത് എന്ന് അവസാനിക്കുമെന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ലെന്ന് അധികാരികൾ പറയുകയുണ്ടായി. കാലാവസ്ഥ. മിസ്റ്റർ ധനവാന്റെ അഭിപ്രായം അനുസരിച്ച് സാത്താൻ്റെ കിങ്ഡത്തിലെ താപനില 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. അവിടുത്തെ പുഴു ചാകുന്നില്ല. ഭക്ഷണമോ വെള്ളമോ കിട്ടാനില്ല. എന്നാൽ ലോകത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അവിടേക്ക് പോകുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നതായി മിസ്റ്റർ ധനവാൻ അറിയിച്ചു. ഈ കോവിഡ് കാലത്തും 1000 കണക്കിന് ഫ്ലൈറ്റുകളാണ് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് മിസ്റ്റർ ധനവാൻ അറിയിച്ചു. എന്നാൽ മിസ്റ്റർ ലാസറിൻ്റെ കിങ്ഡം ഓഫ് ഹെവനിൽ നല്ല കാലാവസ്ഥയാണ്. പക്ഷേ വളരെ കുറച്ച് പേർ മാത്രമേ അവിടേക്ക് വരുന്നുള്ളൂ എന്ന് മിസ്റ്റർ ലാസർ അഭിപ്രായപ്പെട്ടു. താപനില. കിങ്ഡം ഓഫ് സാത്താൻ. കൂടിയ താപനില 100 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 100 ഡിഗ്രി സെൽഷ്യസ്. കിങ്ഡം ഓഫ് ഹെവൻ. കൂടിയ താപനില 15 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 10 ഡിഗ്രി സെൽഷ്യസ്. ഇനി കോവിഡ് അപ്ഡേറ്റ്സ്.
ഇന്ന് ബത്ലഹേമിൽ 1546 പേർക്ക് കോവിഡ് പോസിറ്റീവായി. 55 പേർക്ക് ഉറവിടം വ്യക്തമല്ല. 32 പേർ യേശുവിനെ കാണാൻ വന്നവർ. 2000 പേർ രോഗമുക്തരായി. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പുൽക്കൂട്ടിലെ ഒത്തുചേരൽ. ദിവ്യ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ കാരണം അന്വേഷിച്ചെത്തിയ വിദ്വാൻമാർ ഒരു അത്ഭുത ശിശു ജനിച്ചതാണെന്ന് കണ്ടെത്തുകയും ശിശുവിനടുക്കൽ എത്തുകയും സമ്മാനം നൽകുകയും ചെയ്തു. പുൽക്കൂട്ടിൽ ആട്ടിടയന്മാരും വിദ്വാൻമാരും എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അകലം പാലിക്കാത്തതിനാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ദൂരെ നിന്ന് വന്ന ചിലർ നിരാശരായി മടങ്ങി. വിദേശത്ത് നിന്ന് യേശുവിനെ കാണാൻ വന്ന ചിലർ ബത്ലഹേമിൽ 15 ദിവസത്തെ ക്വാറന്റൈൻ പൂർത്തീകരിച്ചപ്പോൾ യേശു ഈജിപ്തിലേക്ക് പോയതുകൊണ്ട് യേശുവിനെ കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ കിട്ടിയ വാർത്ത, ബത്ലഹേമിൽ നിന്ന് കാണാതായ നവജാത ശിശുവിനെയും മാതാപിതാക്കളെയും ഹെവനിൽ നിന്ന് ലഭിച്ച ഒരു സ്പെഷ്യൽ മെസ്സേജ് അനുസരിച്ച് ഈജിപ്തിലേക്ക് പോയതായി ഞങ്ങളുടെ പ്രത്യേക ലേഖകൻ റിപ്പോർട്ട് ചെയ്യുന്നു. ഹെരോദ രാജാവിനെ ഭയന്ന് അവർ ഒളിവിൽ കഴിയുകയാണെന്നും ഞങ്ങളുടെ ഇന്റലിജൻസ് വിഭാഗം അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിച്ച് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. നന്ദി, നമസ്കാരം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് നിത്യ ദൈവമേ, ഈ ക്രിസ്മസ് പ്രോഗ്രാം ഇത്രത്തോളം അനുഗ്രഹമായി നടത്തുവാൻ ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ഭവനങ്ങളിലായതുകൊണ്ട് ഇത് കാണുവാനും ക്രിസ്മസിന്റെ സന്തോഷത്തിലേക്ക് ഹൃദയപൂർവ്വം പ്രവേശിപ്പാനും അങ്ങ് ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇതിൽ പങ്കെടുത്ത് പ്രോഗ്രാം ചെയ്ത് എന്നെ സഹായിച്ച എല്ലാവരും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഇന്നത്തെ രാത്രി ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തരണമേ കർത്താവേ. ഇതാ ഒരു വർഷത്തിന്റെ അവസാന നാളുകളിലായിരിക്കുന്നു. ദൈവം ഈ ഒരു വർഷക്കാലം ഞങ്ങളെ കരുതിയ നന്മകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പറഞ്ഞു. എല്ലാ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കണമേ. രോഗത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണം. ക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ, ആമീൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമ വിശദീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തെ പുറഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപക്കടങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സന്തോഷത്തിൽ നിന്ന് വിജയിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നടക്കുള്ളതല്ലോ. ആമീൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായും നമ്മെല്ലാവരോടും ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇരിക്കുമാറാകട്ടെ.